ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചാലും സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. വെറുപ്പിന്റെ പ്രചാരകർക്ക് ശാസ്ത്രബോധമുള്ള തലമുറയെ ഭയം. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വർഗീയതയുടെ കട ഏറെക്കാലം തുറന്നു വെക്കാനാകില്ലെന്നും സ്പീക്കർ. ശശി തരൂരിന്റെ ഗണപതി പരാമർശത്തിൽ ഉരുണ്ടു കളിച്ച കോൺഗ്രസ് നേതാക്കൾ. പ്രസ്താവന കണ്ടിട്ടില്ലെന്ന വി ഡി സതീശൻ. ഷംസീറും തരൂരും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് എം എം ഹസൻ. എൻ എസ് എസ് ആസ്ഥാനത്ത് ആർ എസ് എസ് നേതാക്കളുടെ കൂടിക്കാഴ്ച. ദില്ലി സർവീസസ് ബിൽ പാസാക്കി ലോക്സഭ. പാസാക്കിയത് പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെ ശബ്ദവോട്ടോടെ. ബിൽ ജനാധിപത്യ വിരുദ്ധമെന്ന് എ എം ആരിഫ് എം പി. ദില്ലിയിലെ ജനങ്ങളെ ബി ജെ പി പിന്നിൽ നിന്ന് കുത്തിയെന്ന് അരവിന്ദ് കെജ്രിവാൾ. ബിൽ കീറിയെറിഞ്ഞ ആം ആദ്മി എം പി സുശീൽ കുമാർ റിങ്കുവിനെ സസ്പെൻഡ് ചെയ്തു. ആലുവയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി. സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറിയത് മന്ത്രിമാർ നേരിട്ടെത്തി. പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി പി രാജി. ആലുവയിലെ 5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി അസഫാക്ക് മാത്രമെന്ന് സ്ഥിരീകരിച്ച പോലീസ്. കുട്ടിയെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ച ആലുവ മാർക്കറ്റിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ബീഹാർ ഡൽഹി എന്നിവിടങ്ങളിലെ തെളിവ് ശേഖരത്തിന് പ്രത്യേക ടീമിനെ രൂപീകരിച്ചു. എൻ എച്ച് എയുടെ കടം കേന്ദ്ര കടമായി കണക്കാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് 3,42,086 കോടിയാണ് കടം. ഗതാഗത മന്ത്രാലയം രേഖാമൂലം മറുപടി നൽകിയത് ജോൺ ബ്രിട്ടാസ് എം പിയുടെ ചോദ്യത്തിൽ. മണിപ്പൂർ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ കൂട്ടസംസ്കാരം തടഞ്ഞ ഹൈക്കോടതി നടപടിക്ക് പിന്നാലെ വീണ്ടും സംഘർഷം. കലാപകാരികളും സേനയും തമ്മിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 17 പേർക്ക് പരിക്ക്. ഹൈക്കോടതി ഉത്തരവ് പാലിക്കുമെന്ന് കുക്കി സംഘടന. ഗ്യാൻവ്യാപി സർവേക്കെതിരെ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ. ഗ്യാൻവ്യാപി മസ്ജിദിൽ സർവേക്ക് അനുമതി. ഗ്യാൻവ്യാപി മസ്ജിദിലെ സർവേ തടയണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. എ ഐ ക്യാമറ ഓഗസ്റ്റ് 5 വരെ കണ്ടെത്തിയത് 32 ലക്ഷത്തിലധികം നിയമലംഘനങ്ങൾ. 25,81,00,000 രൂപ പിഴയിട്ടു. ന്യൂനതകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ആന്റണി രാജ്. വിലക്കയറ്റം തടയാൻ പൊതുവിപണിയിൽ സർക്കാരിന്റെ സമഗ്ര ഇടപെടൽ. ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലവർദ്ധനയില്ല. അവശ്യ സാധനങ്ങൾക്ക് ക്ഷാമമുണ്ടാകില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. കൈരളി ന്യൂസ്. പത്തനംതിട്ട പരുമലയിൽ മാതാപിതാക്കളെ മകൻ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് വൃദ്ധ ദമ്പതികൾ. മകൻ പോലീസ് കസ്റ്റഡിയിൽ. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഡ്രൈവർ വിപിൻ മോഹനെ ചോദ്യം ചെയ്ത് ക്രൈംബ്രാഞ്ച്. കളമശ്ശേരിയിലെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഡ്രൈവർ വിപിൻ മോഹൻ ഹാജരായി. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ നിന്നും ഒഴിവാക്കാൻ പ്രതികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ ബംഗളൂരു പോലീസിനെതിരെ കളമശ്ശേരി പോലീസ് കേസെടുത്തു. പോലീസിൽ നിന്നും 4 ലക്ഷം രൂപ കണ്ടെടുത്ത് കളമശ്ശേരി പോലീസ്. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. അപകടത്തിൽ വള്ളത്തിലുണ്ടായിരുന്ന 16 പേരെയും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം നടത്തിയത് മത്സ്യത്തൊഴിലാളികൾ സംയുക്തമായും മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ടുകളും കോസ്റ്റൽ പോലീസും ചേർന്നു. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസിലെ ആഭ്യന്തര കലഹം തുറന്ന പോരിലേക്ക്. ദേശീയ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണനെതിരെ വാർത്താസമ്മേളനത്തിൽ കൊട്ടേഷൻ ആരോപണവുമായി ഷഹബാസ്. കിനാശേരി മണ്ഡലം സ്ഥാനാർത്ഥി ഷഹബാസിന്റെ പരാതിയെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തത്.
കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്ത് ഓഫീസിന് മുകളിൽ കയറി കർഷകന്റെ ആത്മഹത്യ ഭീഷണി കൃഷിയിടത്തേക്ക് വെള്ളം ലഭിക്കാത്ത പരാതിയുമായി പലതവണ പഞ്ചായത്തിൽ എത്തിയിട്ടും പരിഹാരമാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യ ഭീഷണി മദ്യം വിലകുറച്ച് നൽകാത്തതിന് ബാർ അടിച്ചു തകർത്ത കേസിൽ രണ്ട് പേരെ അറസ്റ്റ് ചെയ്ത ഗുരുവായൂർ പോലീസ് ഇരിങ്ങപ്പുറം സ്വദേശികളായ അഭിഷേക് കണ്ണാരത്ത് ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത് സംഭവം ഇന്നലെ രാത്രി കോട്ടപ്പടി ഫോർട്ട് ഗേറ്റ് ബാറിൽ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന ജാഥ പര്യടനം തുടരുകയാണ് സിഐടിയു കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ മുകുന്ദൻ ഐഎൻടിയുസി ജില്ലാ പ്രസിഡന്റ് കെ രാജീവ് എന്നിവരാണ് ജാഥ ക്യാപ്റ്റൻ മാലിന്യമുക്തം നവകേരളം എന്ന പേരിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിത വിദ്യാലയം ശുചിത്വ വിദ്യാലയം പദ്ധതിക്കായി മാലിന്യ പരിപാലന ശില്പശാല നടത്തി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് കൊടുവള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞു അപകടം ദേശീയപാത പാലക്കുറ്റിയിൽ അക്കിപ്പൊയിൽ ജുമാ മസ്ജിദിന് സമീപം കാറിലുണ്ടായിരുന്ന രണ്ടു പേർ പരിക്കേൽക്കാതെ രക്ഷ കൃഷി വികസന കാർഷിക ക്ഷേമ വകുപ്പും എനർജി മാനേജ്മെന്റ് സെന്ററും അസർ എക്കിനോക്കട്ട് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെ കാലാവസ്ഥാ അതിജീവനശേഷിയും ഊർജ്ജകാര്യക്ഷമതയും കാർഷിക മേഖലയിൽ എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഗീത അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു എലത്തൂർ നിയോജക മണ്ഡലത്തിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് എഫ് എച്ച് സിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം നാഷണൽ ക്വാളിറ്റി അക്വയറൻസ് സ്റ്റാൻഡേർഡിൽ 94% സ്കോറും നേടിയാണ് ഈ ആതുരാലയം ദേശീയ അംഗീകാരം നേടിയത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്കോറാണ് ഇത് സ്വപ്നിൽ മധുകർ മഹാജൻ ഐ പി എസ് ഇനി എൻ ഐ എ എസ് പി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരിക്കെയാണ് നിയമനം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി തോരായിക്കടവ് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കൊയിലാണ്ടി ബാലുശ്ശേരി മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് അകലാപ്പുഴയ്ക്ക് കുറുകെ തോരായിക്കടവിൽ 23,82,00,000 രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം കോഴിക്കോട് ജില്ലയിലെ അത്തോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം പന്തലായിനി ബി ആർ സിയുടെ ആഭിമുഖ്യത്തിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചത് അത്തോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു കല്ലേരിയിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി ചേരിപ്പൊയിൽ കനാൽ ബണ്ട് റോഡ് 1.36 കോടി രൂപ അടങ്കൽ തൂക്കുള്ള നിർമ്മാണ പ്രവൃത്തി ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഏറ്റെടുത്തത് ഓഗസ്റ്റ് 4 3 മണിക്ക് സ്പോർട്സ് യുവജനകാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാലയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ നിർവഹിച്ചു പ്രശസ്ത സിനിമാ സീരിയൽ അഭിനേതാവായ ശ്രീ കൈലാസ് നാഥ് നിര്യാതനായി തമിഴ് മലയാളം കന്നഡ ഭാഷകളിൽ ഏകദേശം 180 സിനിമകളിലും വിവിധ ഭാഷകളിലായി 400+ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ അഭിനയ വിഭാഗത്തിൽ ലെക്ചറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഐ സി ഡി എസ് ജാഗ്രതാ സമിതി പരിശീലന പരിപാടി കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നു പത്തനംതിട്ട ജില്ലാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബ്ലോക്ക് തല ജാഗ്രതാ സമിതി സംഘടിപ്പിച്ചത്
ഏറ്റുമാനൂർ നഗരസഭയിൽ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി എൽഡിഎഫ്. ഏറ്റുമാനൂർ നഗരസഭ അധ്യക്ഷ ലൗലി ജോർജ് പടിക്കനക്കെതിരെ 12 കൗൺസിലർമാർ ഒപ്പിട്ടാണ് അവിശ്വാസ പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. അവിശ്വാസ പ്രമേയ അവതരണം ഈ മാസം 16. एसपीसी पद्धति स्थापक दिनाचरण भाग जिला पोलिस आस्थान पताक उयर्ती जिला पोलिस मेधावी के कार्तिक आईपीएस एसपीसी कैडेट गार्ड ऑफ ऑनर स्वीकरिच्चु चडंगिल पंगेडुत्त जिला अडीषणल पोलिस सूप्रंड वी सुगदन उल्पडेयुल्लवर समग्र कर मालिन्य പരിപാലന രൂപരേഖ തയ്യാറാക്കുന്നതിന് ഈരാറ്റുപേട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ കൂടിയാലോചന യോഗം സംഘടിപ്പിച്ചു. ഈരാറ്റുപേട്ട വ്യാപാര ഭവനിൽ നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്ത സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ എംഎൽഎ. കോട്ടയം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത നേതൃത്വത്തിൽ ആയുർവേദ ഔഷധക്കൂട്ടുകൾ വിതരണം ചെയ്തു. ഔഷധക്കൂട്ട് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി തടത്തിൽ നിർവഹിച്ചു. വിതരണം ചെയ്തത് 5 കിലോയുടെ ഔഷധക്കൂട്ട്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണങ്ങാനം ഡിവിഷനിലെ 25 കുടുംബശ്രീ സംരംഭങ്ങൾക്കുള്ള ധനസഹായ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു. ലാലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ അധ്യക്ഷൻ. തിരുവനന്തപുരം കല്ലറ യുഐടി സെന്ററിന്റെ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്ത മന്ത്രി ആർ ബിന്ദു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലോക നിലവാരത്തിലെത്തിക്കുമെന്ന മന്ത്രി. എംഎൽഎ ഫണ്ടിൽ നിന്നും 1 കോടി ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിന് പുതിയ അക്കാദമിക് ബ്ലോക്കും വനിതാ ഹോസ്റ്റലും. കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി ആർ ബിന്ദു. പുതിയ പദ്ധതികൾക്കായി കോളേജിന് 2.66 കോടി രൂപ അനുവദിച്ചെന്നും മന്ത്രി. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ വ്യാപക പരിശോധനയുമായി തൊഴിൽ വകുപ്പ്. 142 കേന്ദ്രങ്ങളിലാണ് ജില്ലാ ലേബർ ഓഫീസർമാരടങ്ങിയ സംഘം പരിശോധന നടത്തിയത്. കണ്ടെത്തിയ നിയമലംഘനങ്ങൾ പരിഹരിക്കാൻ നോട്ടീസ് നൽകിയെന്ന ഉദ്യോഗസ്ഥർ. മണിപ്പൂർ ഹരിയാന എന്നിവിടങ്ങളിലെ വർഗീയതയുടെ രാഷ്ട്രീയത്തെ കരുതിയിരിക്കണമെന്ന് രാഹുൽ ഗാന്ധി. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ വർഗീയ ശക്തികളെ ചെറുത്ത് തോൽപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി. മുംബൈയിൽ ബൂർക്ക ധരിച്ച വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിച്ച് ചെമ്പൂർ ആചാര്യ മറാഠി കോളേജ്. ക്യാമ്പസിൽ പ്രവേശിക്കും മുൻപ് ബൂർക്ക മാറ്റി യൂണിഫോം ധരിക്കാൻ ആവശ്യപ്പെട്ടതാണ് വിവാദമായത്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് നടപടി പിൻവലിച്ചത്. ഹരിയാനയിൽ വർഗീയ കലാപം കത്തുന്നു. കൂടുതൽ കേന്ദ്രസേനയെ സംസ്ഥാനത്ത് വിന്യസിക്കണമെന്ന് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. നൂഹ് ജില്ലയിലടക്കം കലാപ ബാധിത പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് വിലക്ക് ഈ മാസം 5 വരെ നീക്കി. രാജ്യത്തെ 20 സർവകലാശാലകൾ വ്യാജമെന്ന റിപ്പോർട്ട്. ഡൽഹി യുപി എന്നീ സംസ്ഥാനങ്ങളാണ് സർവകലാശാല വ്യാജന്മാരിൽ മുൻപന്തിയിൽ. റിപ്പോർട്ട് പുറത്തുവിട്ടത് യുജിസി. ലക്നൌവിലെ ചൌധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ ജീവനക്കാരെ തല്ലി. മുംബൈയിലേക്ക് ആകാശ എയർലൈൻസിൽ യാത്രയ്ക്കായി ഭർത്താവിനൊപ്പം എത്തിയ യാത്രക്കാരിയാണ് ജീവനക്കാരിയെ തല്ലിയത്. 15 മിനിറ്റ് വൈകിയാണ് യാത്രക്കാരിയും ഭർത്താവും വിമാനത്താവളത്തിലെത്തിയത്. തുടർന്നാണ് സംഭവം ഉണ്ടായത്. എംപിമാർക്കെല്ലാം വേദങ്ങളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ. വേദങ്ങളുടെ ഓരോ പകർപ്പ് വെച്ച് എംപിമാർക്കെല്ലാം വിതരണം ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോട് ആവശ്യപ്പെട്ടു. ഓരോ എംപിമാരോടും 100 പകർപ്പുകൾ വീതം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനും നിർദ്ദേശിച്ചു.
ഗുജറാത്തിൽ രണ്ട് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 23-കാരന് വധശിക്ഷ സൂറത്തിലെ കോടതിയുടേതാണ് വിധി പ്രത്യേക പോക്സോ കോടതി ജഡ്ജി ശകുന്തലാബൻ സോളങ്കിയാണ് വിധി പ്രസ്താവിച്ചത് ഇന്തോനേഷ്യൻ പ്രധാനമന്ത്രി നദ്ല ബൗദൻ റമദാനെ പുറത്താക്കി പ്രസിഡന്റ് പുറത്താക്കലിന്റെ കാരണം ഉത്തരവിൽ വ്യക്തമല്ല സെൻട്രൽ ബാങ്ക് ഡയറക്ടറായി വിരമിച്ച അഹമ്മദ് ഹജാനിയാണ് പുതിയ പ്രധാനമന്ത്രി വിൽക്കുന്ന ഓരോ സിഗരറ്റിലും മുന്നറിയിപ്പ് നൽകാനുള്ള തീരുമാനവുമായി കാനഡ ഇനി കാനഡയിൽ വിൽക്കുക ഓരോ പുകയിലയിലും മരണമെന്ന് വ്യക്തമാക്കുന്ന സിഗരറ്റുകൾ പാക്കറ്റിന് മുകളിലെ മുന്നറിയിപ്പിന് പുറമെ ഓരോ സിഗരറ്റിലും മുന്നറിയിപ്പുണ്ട് പട്ടാള അട്ടിമറി നടന്ന നൈജറിൽ നിന്നും വിദേശ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന നടപടി തുടരുന്നു ഫ്രഞ്ച് സൈന്യം രണ്ട് വിമാനങ്ങളിൽ നൂറുകണക്കിന് വിദേശികളെ രക്ഷപ്പെടുത്തി പതിനാല് വർഷം യുവതിയെ സ്വന്തം വീട്ടിൽ ലൈംഗിക അടിമയായി വെച്ച റഷ്യൻ പൗരൻ അറസ്റ്റിൽ പടിഞ്ഞാറൻ റഷ്യയിലാണ് സംഭവം 33-കാരിയായ യുവതിയെ പ്രതിയായ വ്ളാഡിമർ തട്ടിക്കൊണ്ടുപോയത് 2009 റഷ്യൻ വീഗൻ ഇൻഫ്ലുവൻസർ രന്ന ഡിയാർട്ട് അന്തരിച്ചു 39 വയസ്സായിരുന്നു 6 വർഷമായി വീഗൻ ഡയറ്റ് പിന്തുടർന്ന രന്ന മരിച്ചത് പട്ടിണി കിടന്നെന്ന് സുഹൃത്തുക്കൾ ശക്തമായ മഴയെ തുടർന്ന് ചൈനയിൽ 20 പേർ മരിച്ചു 19 പേരെ കാണാതായി ഇനിയും മരണസംഖ്യ ഉയരുമെന്ന് അധികൃതർ കഠിനമായ ചൂട് കാരണം 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ച ഇറാൻ പ്രായമായവരോടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരോടും വീടിനുള്ളിൽ തന്നെ തുടരാൻ നിർദ്ദേശം ആശുപത്രികൾ അതീവ ജാഗ്രതയിലായിരിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ വൈറലായി നായയായി മാറിയ യുവാവിന്റെ വീഡിയോ ജപ്പാനിൽ നിന്നുമുള്ള ടോക്കോ ഇതിനായി ചെലവഴിച്ചത് 12 ലക്ഷം രൂപ 40 ദിവസം കൊണ്ട് നായയുടെ രൂപത്തിലുള്ള വസ്ത്രം നിർമ്മിച്ചത് ജപ്പാനിലെ സെപൈറ്റ് എന്ന കമ്പനി കാനഡയിലെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് ഇനി മെറ്റ പ്ലാറ്റ്ഫോമുകളിലൂടെ വാർത്തകൾ വായിക്കാനാകില്ല മെറ്റയുടെ നടപടി സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ നൽകുന്നതിന് മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം നൽകണമെന്ന നിയമം പ്രാബല്യത്തിൽ വന്നതുണ്ട് സന്ദേശത്തിലെ പിഴവു കാരണം താൽക്കാലികമായി നാസയ്ക്ക് നിയന്ത്രണം നഷ്ടമായ വോയേജർ 2 പേടകത്തിൽ നിന്നും സിഗ്നൽ ലഭിച്ചു തുടങ്ങി നിലവിൽ ഭൂമിയിൽ നിന്നും 1990 കോടി കിലോമീറ്റർ അകലെയാണ് വോയേജർ 2 ദുബായ് എക്സ്പോ 2020 സിറ്റിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്ന ആകാശപ്പൂന്തോട്ടം സന്ദർശകർക്കായി വീണ്ടും തുറന്നു സന്ദർശകർക്ക് ലഭിക്കുക 55 മീറ്റർ ഉയരത്തിൽ നിന്നും ദുബായ് എക്സ്പോ സിറ്റിയുടെ ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള അവസരം അറ്റകുറ്റപ്പണിക്കായി മെയ് 25 പൂന്തോട്ടം താൽക്കാലികമായി അടച്ചു സൗദി തൊഴിൽ വിപണിയിലെത്തുന്ന സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധന ഒരു വർഷത്തിനിടെ തൊഴിൽ വിപണിയിലെത്തിയത് 4.5 ലക്ഷത്തിലധികം സ്ഥാപനങ്ങൾ കൂടുതൽ സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്വകാര്യ മേഖലയിൽ ഒമാനിൽ കഴിഞ്ഞ വർഷം പണപ്പെരുപ്പത്തിൽ വർധനവ് മുൻ വർഷത്തേക്കാൾ 2.8% കണക്കുകൾ പുറത്തുവിട്ട നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ ദോഹയിൽ താലിബാനുമായി ചർച്ച നടത്തിയ അമേരിക്ക അഫ്ഗാനിസ്ഥാന്റെ സാമ്പത്തിക സുസ്ഥിര ഉറപ്പാക്കുന്നതിനായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും അമേരിക്കയുടെ പ്രതികരണം കഴിഞ്ഞ 2 ദിവസമായി ദോഹയിൽ നടന്ന ചർച്ച സമാപിച്ചതിന് പിന്നാലെ കുവൈറ്റിൽ സിവിൽ ഐഡി കാർഡുകൾ വിതരണത്തിൽ ഇനി താമസമുണ്ടാകില്ലെന്ന് അധികൃതർ അപേക്ഷ ലഭിച്ചത് മുതൽ പരമാവധി 3 ദിവസങ്ങൾക്കകം കാർഡുകൾ അനുവദിക്കും കാർഡുകൾ തയ്യാറായാൽ സഹേല മൈ ഐഡന്റിറ്റി ആപ്പ് എന്നീ വഴി കാർഡ് ഉടമകൾക്ക് അറിയിപ്പ് ലഭിക്കും
മക്കയിലെ വിശുദ്ധ കഅബ കഴുകൽ ചടങ്ങ് നടന്നു. കഴുകൽ നടത്തിയത് പനിനീർ കലർത്തിയ വിശുദ്ധ സംസം ജലം ഉപയോഗിച്ച്. മക്ക ഡെപ്യൂട്ടി ഗവർണർ ബദർ ബിൻ സുൽത്താൻ രാജകുമാരൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സലാലയിൽ പുതിയ വാട്ടർ തീം പാർക്ക് തുറന്നു. അൽ നസീം വാട്ടർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സലാല ഇത്തിനിലെ അൽ മുറൂജ് ആംഫി തിയേറ്ററിന് സമീപം. പാർക്ക് ഒരുക്കിയിട്ടുള്ളത് 40,000 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ. കുവൈറ്റിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പൂർണ്ണ ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അധികാരം നൽകുന്ന ബിൽ ദേശീയ അസംബ്ലി പാസാക്കി. അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിനും അസംബ്ലിയുടെ അംഗീകാരം. ചൊവ്വാഴ്ച ചേർന്ന അസാധാരണ സമ്മേളനത്തിൽ 62 സാമാജികരിൽ 59 എംപിമാർ അനുകൂലിച്ചും 3 പേർ എതിർത്തും വോട്ട് ചെയ്തു. റോഡ് സുരക്ഷയ്ക്കായി ദേശവ്യാപക പദ്ധതി പ്രഖ്യാപിച്ച് ദുബായ്. ഡാമുകളും താഴ്വരകളും നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം. പ്രധാന റോഡുകളിൽ തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്ന റൂട്ടുകളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കും. മനുഷ്യാവകാശ സംരക്ഷണ മേഖലയിലും മനുഷ്യക്കടത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിലും രാജ്യം മുൻപന്തിയിലാണെന്ന് ബഹ്റിൻ വിദേശകാര്യമന്ത്രി. മനുഷ്യനെന്ന നിലയ്ക്ക് എല്ലാവർക്കും ആദരവ് നൽകുന്നതാണ് ബഹ്റിൻ നിയമം. അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് നൽകിയ പ്രത്യേക പ്രസ്താവനയിലാണ് മന്ത്രിയുടെ പരാമർശം. ജോഷിയുടെ പുതിയ ചിത്രം ജോജു ജോർജ് ചിത്രം ആന്റണിയുടെ ഓഡിയോ റൈറ്റ്സ് സരിഗമയ്ക്ക്. ചിത്രത്തിൽ നൈല, ഉഷ, ചെമ്പൻ വിനോദ, വിജയരാഘവൻ, കല്യാണി, പ്രിയദർശൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുവെന്ന് റിപ്പോർട്ട്. രജനീകാന്ത് ചിത്രം ജയിലറിന്റെ ഷോക്കേസ് വീഡിയോ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം 10 August തിയേറ്ററുകളിൽ എത്തും. ഒൻപത് വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാനൊരുങ്ങി വാണി വിശ്വനാഥ്. വാണി മടങ്ങിയെത്തുന്നത് ജോ ജോർജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെ. ശ്രീനാഥ് ബാസി, ലാൽ, സൈജു കുറുപ്പ് എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തും. ലുക്മാനും ശ്രീനാഥ് ബാസിയും ഒന്നിക്കുന്ന കോമഡി ചിത്രം കൊറോണ ധവാന്റെ പുതിയ പ്രൊമോ വീഡിയോ പുറത്തിറക്കി. കൊറോണ കാലത്ത് മദ്യത്തിനായുള്ള ഒരു കൂട്ടം ആളുകളുടെ പരക്കം പാച്ചിലാണ് ചിത്രത്തിന്റെ ഇതിവൃത്തമെന്ന സൂചന. ചിത്രം 4 August തിയേറ്ററുകളിൽ എത്തും. ഹൃതിക് റോഷൻ നായകനായി എത്തിയ കോയി മിൽ ഗയ റീ റിലീസിന് ഒരുങ്ങുന്നു. ചിത്രത്തിന്റെ സംവിധായകൻ രാകേഷ് റോഷനും ഹൃതിക് റോഷനും ചേർന്ന് 4 August ചിത്രം വീണ്ടും തിയേറ്ററുകൾ എത്തിക്കുമെന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ 30 നഗരങ്ങളിലായിരിക്കും റിലീസ്. മുഗൾ പരപ്പ് എന്ന പുത്തൻ ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ. അന്തരിച്ച പ്രശസ്ത നടൻ മാമുക്കോയ അവസാനമായി അഭിനയിച്ച ചിത്രമാണ് മുഗൾ പരപ്പ്. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.